നമസ്കാരം എല്ലാവർക്കും. മലയാളി ടി വിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് വീക്ക്, അതായത് വീക്ക് 37 സി കേരളം ചാനലിലെ പരമ്പരകളും ഒപ്പം തന്നെ റിയാലിറ്റി ഷോകളും ടി വി ഷോകളും ഒക്കെ കരസ്ഥമാക്കിയ റേറ്റിംഗാണ്. ചാനലിലെ പൊസിഷനുകളും പരമ്പരകളുടെയും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ സി കേരളത്തിൽ പുതിയ പരമ്പരകൾ വന്നു, പഴയ പരമ്പരകളൊക്കെ അവസാനിച്ചൊക്കെ ഒരു വീക്കും കൂടി ആയിരുന്നു ലാസ്റ്റ് വീക്ക്. ഏതായാലും ചാനലിലെ റിയാലിറ്റി ഷോ ആയ DKD ഡാൻസ് കേരള ഡാൻസ് 1.40 പോയിന്റ്സ് ആണ് കഴിഞ്ഞ വീക്കിൽ നേടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല പോയിന്റ് ഈ ഒരു ഷോയ്ക്ക് കഴിഞ്ഞ വീക്കിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ്സ്റ്റ് റണ്ണിംഗ് ആയിട്ട് ചാനലിൽ പോയിക്കൊണ്ടിരുന്ന കാർത്തിക ദീപം പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡുകളായിരുന്നു കഴിഞ്ഞ വാരം. 2.73 ആണ് അവസാന വാരം കാർത്തിക ദീപം എന്ന സീരിയൽ ടെലികാസ്റ്റിൽ റേറ്റിംഗ് ആയി നേടിയത്. ഇനി ഈ ഒരു വീക്കിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മിസ്സിസ് ഹിറ്റ്ലർ തന്നെയാണ്. കഴിഞ്ഞ വീക്കുകളെ അപേക്ഷിച്ച് വലിയൊരു റേറ്റിംഗ് ഇംപ്രൂവ്മെന്റ് ഇല്ല, 2.73 ആണ് ഇത്തവണ ഒന്നാം സ്ഥാനത്ത് ചാനലിലെത്തുമ്പോൾ മിസ്സിസ് ഹിറ്റ്ലർ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് തൊട്ട് പിറകിലായി തന്നെ കുടുംബശ്രീ ശാരദ എന്ന സീരിയൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സീരിയലിലും കഴിഞ്ഞ വീക്കിനെ അപേക്ഷിച്ച് റേറ്റിംഗ് ചെറിയൊരു ഇടിവുണ്ട്, 2.65 ആണ് കുടുംബശ്രീ ശാരദ രണ്ടാം സ്ഥാനത്തെത്തുമ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാം സ്ഥാനത്ത് ഭാഗ്യലക്ഷ്മിയാണ്, 2.03 ആണ് സി കേരളത്തിൽ മൂന്നാം സ്ഥാനത്തെത്തുമ്പോൾ ഭാഗ്യലക്ഷ്മി എന്ന് പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിലും വലിയൊരു എടുത്തു പറയത്തക്ക ഇംപ്രൂവ്മെന്റ് റേറ്റിംഗിൽ ഉണ്ടായിട്ടില്ല. നാലാം സ്ഥാനത്ത് കയ്യെത്തും ദൂരത്തെത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല റേറ്റിംഗ് തന്നെ ഈ ഒരു വീക്കിൽ കയ്യെത്തും ദൂരത്ത് നേടിയിട്ടുണ്ട്. 1.85 ആണ് കയ്യെത്തും ദൂരത്ത് എന്ന സീരിയലിനെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത്. അഞ്ചാം സ്ഥാനത്ത് നീയും ഞാനും പരമ്പരയാണ്, ഒരു റേറ്റിംഗ് ഇടിവാണ് ഈ ഒരു വീക്കിൽ നീയും ഞാനും പരമ്പരയ്ക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അഞ്ചാം സ്ഥാനത്തെത്തുമ്പോൾ 1.70 പോയിന്റ്സ് ആണ് നീയും ഞാനും എന്ന സീരിയലിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ആറാം സ്ഥാനത്തേക്ക് നോക്കുമ്പോൾ പ്രണയവർണ്ണങ്ങളാണ്. പ്രണയവർണ്ണങ്ങൾ എന്ന സീരിയലിലെ ഒരു റേറ്റിംഗ് ഇടിവാണ് ഈ ഒരു വീക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇതിലും നല്ല റേറ്റിംഗ് മുൻ വീക്കുകളിൽ പരമ്പരയ്ക്ക് ലഭിച്ചിട്ടുള്ളതാണ്. 1.36 ആണ് ഈ ഒരു സീരിയലിന്റെ ലാസ്റ്റ് വീക്കിലെ റേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത സ്ഥാനത്തെത്തിയിരിക്കുന്നത് പുതിയതായിട്ട് ചാനലിൽ സംരക്ഷണം ആരംഭിച്ച വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പരമ്പരയാണ്. 1.08 ആണ് ഇതിന് ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ്. പ്രൈം ടൈമിലായിട്ടും വലിയൊരു റേറ്റിംഗ് ഈ ഒരു പരമ്പരയ്ക്ക് നേടാനായിട്ടില്ല. അടുത്ത് വരും വീക്കുകളിൽ നമുക്ക് റേറ്റിംഗ് നോക്കാം. അപ്പം അഞ്ചാം സ്ഥാനത്താണ് ഓവറോൾ ചാനൽ ലിസ്റ്റിൽ സി കേരളം ഇത്തവണ എത്തിയിരിക്കുന്നത്. ഓവറോൾ ഒരു പോയിന്റ് നഷ്ടമാണ്, 173 ആണ് സി കേരളത്തിന്റെ ഈ വീക്കിലെ പോയിന്റ്സ്. അപ്പൊ ഇതൊക്കെയാണ് സി കേരളം റേറ്റിംഗ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏഷ്യനെറ്റിന്റെ റേറ്റിംഗിന്റെ വീഡിയോ താഴെ ലിങ്ക് കൊടുത്തേക്കാം, കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക.